ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് രാമൽക്കൽ മേട് സ്പൈസ് ബഡ്സ് ഫാം സ്റ്റേയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ വയ്യ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. വീടുകളൊക്കെ കാണണം, എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ഏലം, പിന്നെ കാപ്പിത്തോട്ടം, ഏലത്തോട്ടം, പിന്നെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ വൃക്ഷങ്ങൾ മാത്രമല്ല, ഇവിടെ കുറേ സ്പൈസസും ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് നോക്കണം. ഇടുക്കിയിലാണ് ഈ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ഇവിടെ പിള്ളേർക്കാണെങ്കിൽ കളിക്കാനായിട്ട് നല്ല നല്ല പാർക്കുകളൊക്കെ ഉണ്ട്. കുറച്ച് നേരമൊക്കെ ഇന്ന് കളിക്കുക. പിന്നെ നമുക്ക് കാഴ്ച കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. എന്തോരം വൃക്ഷങ്ങളാണെന്നറിയാം ഇവിടെ ഉള്ളത്. പിന്നെ ഈ ടൈമും നല്ല ടൈമാണ്, നല്ല കാലാവസ്ഥയാണ് ഇവിടെ. നല്ല എന്ന് വെച്ചാൽ നല്ല തണുപ്പുമില്ല, നല്ല ചൂടുമില്ല, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല വരാൻ പറ്റിയ സമയമാണ്, കറക്റ്റ് ടൈമാണ്. മഴ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴക്കാലം എന്ന് പറയണ ഇവർ ഈ ടൈം. പക്ഷേ ഈ കൊല്ലം അധികമായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും എറണാകുളം ജില്ലയിലാണെങ്കിലും മഴ അങ്ങനെ അധികമൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ അതേപോലെ തന്നെ മഴ കുറവാണ് കിട്ടിയേക്കണേന്നാണ് പറയണത്. ഈ സമയത്തൊക്കെ എപ്പോഴും മഴയായിരിക്കും എന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്ന ടൈം എന്ന് വെച്ചാൽ മഴയൊന്നുമില്ല, എല്ലാം നന്നായിട്ട് ഉണങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പേടിക്കാണ്ട് നടക്കാനൊക്കെ പറ്റും. കണ്ടത് ഏലമാണ്, ഏലക്കയാണിത്, ഏലക്കായ അതാണ് ഇത്. കുറേ ഉണ്ട് ഇവിടെ, കുറേ ഉണ്ട്. ഇതേ അമ്മ അത് പറിച്ച് നോക്കണേണ്. എന്താ സംഭവം, നല്ല മണമാണത്. കുറേ നിപ്പുണ്ട് ഇവിടെ, മൊത്തം ഏലക്കയുടെ ഇതാണ്. പിന്നെ കാപ്പിയുമുണ്ട്, കാപ്പിക്കുരു, കുറേ കാപ്പിക്കുരുവും നിപ്പുണ്ട്. കണ്ട ഇങ്ങനെ നടക്കാനുള്ള കുറേ സ്ഥലങ്ങളാണ്. ഇതേ ഇവിടെയാണ് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സ്ഥലം. അവിടെ അത് രാത്രി ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. ഇത് ഫുള്ളും ഞാൻ ഈ തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തേക്കണേണ്. ഫുള്ളും ഏലക്കയുടെ തോട്ടം, കുരുമുളകുണ്ട്. പിന്നെ അങ്ങനെ കുറേ വൃക്ഷങ്ങൾ നിപ്പുണ്ട് ഇവിടെ. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. വെയിൽ നമുക്ക് അധികം വെയിലും കൊള്ളൂല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചൂട് കുറവാണ്. ഫുള്ള് വൃക്ഷങ്ങളല്ലേ. ഇതേ കുരുമുളകാണ് നിൽക്കണത്. അങ്ങനെ കുറേ ഉണ്ട് കുരുമുളകൊക്കെ. എന്തോരോ ഇഷ്ടംമാതിരി ഉണ്ട് കുരുമുളകൊക്കെ. അതേയാണ് ഏലമാണ് കൂടുതലും. ഇങ്ങനെ ഏലം ഇങ്ങനെ അങ്ങനെ കയറി പോവാം. അത് മൊത്തം അങ്ങോട്ട് കയറാനുണ്ട്. കയറി അങ്ങോട്ട് പോകുമ്പോൾ നിറച്ച് കുരുമുളക്, കാപ്പി, ഏലം ഒക്കെയാണ് ഫുള്ള്. ദേ പിന്നെ രണ്ട് ദേ മുയലുകൾ നിൽക്കണണ്ട. ഇവിടെ വളർത്തണ രണ്ട് മുയലുകളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അമ്മ അതിന് ഇല കൊടുക്കണേന്ന്. അമ്മൂന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ദേ തിച്ചോടി തന്നെ ഉണ്ട്. അതിന് നമ്മൾ റൂമുകളൊക്കെ കാണിച്ചേരി ഇവിടുത്തെ. ഇങ്ങനെയാണ് റൂമ് എന്നൊക്കെ കണ്ടോട്ടാ. നല്ല ഭംഗിയാണ് കാണാനായിട്ടത്. ഇവിടുത്തെ ചെടികളൊക്കെ നോക്കി, കുറേ ചെടികളുണ്ട്. നല്ല നമ്മൾ കാണാത്ത കുറേ ചെടികൾ കണ്ട. നല്ല ഭംഗിയുള്ള പൂവ്. ഇത് ശരിക്കും ഇതിൽ കളർ ശരിക്കും അറിയണല്ലേ ഇതിൻ്റെ. നല്ല രസമാണ് ഈ ചെടി അതിൻ്റെ കളർ കാണാനായിട്ട്. ഇവിടുത്തെ പ്രത്യേകത ഏതാണ്, ഓരോ പൂവും നല്ല കളർഫുള്ളാണ്. നമ്മളുടെ അവിടെ അങ്ങനെ കിട്ടൂല, അത്രയും കളറായിട്ടുള്ള ഇതൊന്നും കിട്ടൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്ത് രസമാണ് ഓരോ പൂവിൻ്റെയും കളർ കാണണം. ഡാർക്ക് കളറാണ്. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ പൂവുകളൊക്കെ കാണാനായിട്ട്. പക്ഷെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഒന്നും അത്രയും കളറൊന്നും കിട്ടൂല. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണ സ്പൈസസ് ബഡ്സിൻ്റെ റൂംസ്. ഇതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്തായാലും ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഇതേ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വൃക്ഷം, അതിൻ്റെ നേരെയുള്ള റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് റൂംസ്. ഓരോ റൂംസും നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻട്രൻസ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. കണ്ട ശരി, കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കണ പോലെ. കരിങ്കല്ല് തന്നെയാണ്.
നല്ല ഭംഗിയുള്ള റൂംസാണെല്ലാം, നല്ല നീറ്റാണ്, കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്പൈസസ് ബഡ്സ് എന്നാ ഇവരുടെ ഇതിൻ്റെ പേര്, ഈ കോട്ടേജിൻ്റെ ഒക്കെ പേര്. നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ. നല്ലൊരു പ്ലേസ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ റൂംസൊക്കെ സെലക്ട് ചെയ്തെടുക്കാട്ടാ. നല്ലൊരു ഏരിയ ആണെങ്കിൽ നമുക്കൊരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.